ഇന്ന് നമ്മൾ പപ്പടം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. അതിന് 10-12 ചെറുവിളി എടുക്കണം, പിന്നെ ഒരു 10 പപ്പടം എടുക്കണം. പപ്പടം ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റണം. ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പപ്പടം ദേ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം. ഏറെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആണ് വറുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ രണ്ടായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാം ഒന്ന് ഒരു ബ്രൗണൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റാം. ഇനി സെക്കൻഡ് ട്രിപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് പപ്പടം വറുത്ത് മാറ്റാം. പക്ഷേ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പപ്പടം വറുത്ത വെളിച്ചെണ്ണയിലാണെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയേ. അതിലേക്ക് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് വേണമെങ്കിലും ഇതുണ്ടാക്കാം, പക്ഷേ ചെറിയുള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റ് എടുക്കുവേ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ചെറിയ തീ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ളി കരിഞ്ഞ് പോകരുത്, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പായി പോരെ, കാര്യം പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് അത് സൂക്ഷിച്ചിട്ട് ഇടാവുക. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ഇത്, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ചതച്ച മുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ, ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പപ്പടം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പപ്പടത്തിൻ്റെ എല്ലായിടത്തും ഈ മസാല ഒന്ന് പിടിക്കണം, അത്രയും മതി. ഒരുപാട് നേരമൊന്നും അങ്ങനെ ഇട്ടേക്കണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സായാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം കൊണ്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.